വീണ്ടും ഒരു സാവൂൾ പാഠം. ഇപ്രാവശ്യം പുതിയ നിയമത്തിലെ സാവൂളാണെന്ന് മാത്രം. പഴയ നിയമത്തിലെ സാവൂൾ രാജാവ് ദാവീദിനോട് പലപ്പോഴും കലഹിച്ചിരുന്നവനാണ്. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ആകുന്ന സാവൂള് പലപ്പോഴും അവനെ സാവൂളെന്ന് വിളിക്കുന്ന പാഠഭാഗങ്ങൾ നമ്മൾ കാണും. ഒരുപക്ഷെ ദാവീദ് പുത്രനായ ക്രിസ്തുവുമായി അവൻ ദീർഘനാൾ കലഹിച്ചതിൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളും മുറിപ്പാടുകളും അവനെ വീണ്ടും വീണ്ടും ഉണർത്തുന്നതായിരിക്കാം ആ പേര് ആവർത്തിക്കാനുള്ള കാരണം, സാവൂളെന്ന്. എന്തുതന്നെയായാലും ഈ സാവൂളായ പൗലോസ് തൻ്റെ ഒരു ഡാർക്ക് സൈഡ് ഈശോയുടെ മുൻപിൽ തുറന്നിടുന്നുണ്ട്. തൻ്റെ ശരീരത്തിൽ തറച്ചുരുമുള്ളെന്ന് പറഞ്ഞ പോലെ, അതൊരു ഉപമയാണ്. തന്നെ വിഷമിപ്പിക്കുന്ന ഏതൊരു കഠിനമായ അവസ്ഥയെക്കുറിച്ചാണ്, മറ്റാരോടും പറയാൻ പറ്റാത്തൊരു അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ സമയത്ത് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, അതവിടെ ഇരുന്നോട്ടെ, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമാകുന്നത്. 2 കൊരിന്ത്യർ 12:9. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ വാക്കുപയോഗിച്ച് തന്നെയാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് കൈകൾ വിരിച്ചു പറഞ്ഞത്, തെത്തലസ്തായി, എല്ലാം പൂർത്തിയായി എന്ന്. അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ ഡാർക്ക് സൈഡ് നമ്മുടെ ദൈവത്തിന് മുമ്പിൽ തുറന്നിടുമ്പോൾ അവൻ നമ്മെ വിധിക്കുന്നവനായിട്ടല്ല, പകരം നമ്മുടെ ആ ഒരു വിഷമങ്ങളെടുത്തുകൊണ്ട് കുരിശിലേറി എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മെ തൊടുന്നത്. അതുകൊണ്ടാണ് ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർത്തിയാക്കപ്പെടുന്നതെന്ന് ഈശോ പറയുന്നത്.